ഹായ് ഹലോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനൊരു ഗാദർ ടോപ്പാണ് തയ്ക്കുന്നത്. ഒരു മീഡിയം സൈസുള്ള ടോപ്പാണ് ഞാൻ തയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ വേണ്ടത് കോട്ടൺ ക്ലോത്ത് ആണ് വേണ്ടത്, കോട്ടൺ തുണിയാണ് വേണ്ടത്. ഞാനിവിടെ ഈ തുണിയാണ് എടുത്തേക്കുന്നത്. ലൈനിങ് ഒന്നും ആവശ്യമില്ല, ഒരു നല്ല കട്ടിയുള്ള, നമ്മൾ നൈറ്റി ഒക്കെ തയ്ക്കത്തില്ല, അങ്ങനത്തെ ഒരു തുണിയാണിത്. ഈ ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3 മീറ്റർ തുണി മതി. ഫസ്റ്റ് നമുക്ക് ഇത് രണ്ടായിട്ട് മടക്കി ഇങ്ങനെ ഇടണം. അതായത് ഫുള്ളായിട്ടുള്ള തുണിയില്ല, അതിന് രണ്ടായിട്ട് മടക്കണം. അങ്ങനെ നമ്മൾ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഒന്നും കൂടി രണ്ടായിട്ട് മടക്കിയിട്ട് മുകളിൽ നിന്ന് 15 ഇഞ്ച് അടയാളപ്പെടുത്തണം. ഇങ്ങനെ ഒരു 15 ഇഞ്ച് ഇങ്ങനെ വരച്ചു കൊടുക്കണം. എന്നിട്ട് അത് കട്ട് ചെയ്യണം. അപ്പം ഞാനിവിടെ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് 15 ഇഞ്ച് അളവിൽ ഞാനിവിടെ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നിവർത്തി കഴിയുമ്പം ഇങ്ങനെ ഒരു പീസ് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് കൈക്കുള്ളതും ടോപ്പിൻ്റെ മുകളിലോട്ടുള്ളതും കിട്ടും. ഫസ്റ്റ് നമുക്ക് ടോപ്പിന് വേണ്ടിയിട്ടുള്ളത്, അതായത് ടോപ്പിന് മുകളിലോട്ട് വേണ്ട ഭാഗം റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ മീഡിയം സൈസാണ് തയ്ക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ എടുക്കുന്ന വീതി, അതായത് നമ്മുടെ ടോപ്പിൻ്റെ വീതി 10 ഇഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. നമ്മൾ 10 ഇഞ്ച് എടുക്കേണ്ട കാര്യമില്ല. മീഡിയം സൈസ് ആകുമ്പം ഒരു 9 9.5 ആവശ്യമുള്ളൂ, 9 ആവശ്യം ശരിക്കുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് കൂടുതലെടുക്കും, കാരണം അത് പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും വണ്ണം വെച്ചാൽ അഴിച്ചിടാലോ എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും കുറച്ച് വീതി ഇട്ടേക്കും. അപ്പോൾ ഞാനിവിടെ ടോപ്പിനുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്നത് വെച്ച് വേണം നമ്മൾ കൈ തയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഒരു 3/4 മോഡൽ കൈയാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ തുണി മതിയാകും. ഫസ്റ്റ് നമുക്കിനി ടോപ്പിൻ്റെ കാര്യങ്ങൾ നോക്കാം. നമ്മുടെ ടോപ്പിൻ്റെ നെക്ക് ഞാൻ ബോട്ട് നെക്കാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്കത് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ബോട്ട് നെക്കാണ് ഞാനിവിടെ എടുക്കുന്നത്. അത് കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ എല്ലാ ടോപ്പിനും തന്നെ ബോട്ട് നെക്കാണ് ഇപ്പോൾ വെക്കാറ്. അപ്പോൾ ബോട്ട് നെക്കിന് വേണ്ടിയിട്ട് നമ്മൾ വീതിയും നീളവും 4 4 വെച്ചിട്ടെടുക്കാം. എന്നിട്ടൊരു സ്കെയില് വെച്ചിട്ട് നമ്മൾ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമ്മളിങ്ങനെ രണ്ടും ജോയിൻ ചെയ്തതിന് ശേഷം ചെറു റൗണ്ട് പോലെ വരച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും നല്ല എളുപ്പം ഉണ്ടായിരിക്കും. നമ്മുടെ നെക്ക് നന്നായിട്ട് വരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ ടോപ്പിന് നമ്മുടെ നെക്ക് നല്ലതാണെങ്കിൽ തന്നെ ടോപ്പ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇനി അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ തോളില്ലേ, ആ തോൾ ഭാഗത്തിൻ്റെ അളവെടുക്കാണ്. ഞാനിവിടെ ഒരു 3 എടുക്കുന്നത്. കുറച്ച് വീതിയിൽ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ അത്രയും വീതിയിൽ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ 2.5 മറ്റും എടുത്താൽ മതി. ഇനി നമുക്ക് കൈക്കുഴി ചെയ്ത് കൊടുക്കാം. കൈക്കുഴി ഞാനിവിടെ 7 എടുത്തേക്കുന്നത്, 7 ഇഞ്ച്. അതിനുശേഷം നമുക്കിനി അതും കൈക്കുഴിയും പിന്നെ നമ്മളെ ഷോൾഡറിൻ്റെ അടുത്തില്ലേ അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 ഇഞ്ച് നമ്മളിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളപ്പോൾ ചെറിയൊരു റൗണ്ട് പോലെ വരയ്ക്കും. അപ്പം നമ്മുടെ കൈക്കൂടി നല്ലതായിട്ടിരിക്കും, നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ കൈക്കൂടി വെട്ടുമ്പം ഇതുപോലെ വെട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് വരും. ഇനി നമുക്ക് നമ്മുടെ നെക്കും പിന്നെ കൈക്കുഴിയും കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നല്ല ഭംഗിയായിട്ട് തന്നെ ആ വരയിൽ കൂടെ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം എന്നാലും നമുക്ക് ഭംഗിയായിട്ട് തയ്ക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓൾറെഡി പിന്നെ നമ്മളിങ്ങനെ വരച്ച് വെച്ചേക്കുന്നത് കൊണ്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വലിയ പ്രയാസമൊന്നും ഉണ്ടാകത്തില്ല. ഞാനിപ്പം നെക്കും പിന്നെ കൈക്കുഴിയും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ ടോപ്പിൻ്റെ ഈ താഴ്ഭാഗം ഇല്ലേ, അവിടുത്തെ അളവ് കറക്റ്റ് ആക്കാൻ വേണ്ടി പോവാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് 9 ശരിക്കും നമുക്ക് 8.5 ആവശ്യമുള്ളൂ. ഞാൻ 9 എടുത്തേക്കുന്നത് എനിക്ക് കുറച്ച് വീതിക്ക് കിടക്കുന്നത് ഇഷ്ടമുള്ളത് കൊണ്ടാണ്.
ഇനി നിങ്ങൾ ലൈനിങ് ഇട്ടാണ് തയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനെ ലൈനിങ് വെട്ടിവെക്കാം. കാരണം ഈ തുണിക്ക് സത്യത്തിൽ ലൈനിങ്ങിന്റെ ആവശ്യമില്ല, നല്ല കട്ടിയുള്ള തുണിയാണ്. പിന്നെ ലൈനിങ് നോക്കിയപ്പോൾ വീട്ടിൽ ഈ കളർ ഇരിപ്പുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വൈറ്റ് കളർ എടുത്തു, പുറത്ത് പോയി മേടിക്കാൻ വേണ്ടി ഭയങ്കര മടിയായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ഉള്ളത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കൈ വെട്ടാൻ വേണ്ടി പോവാണ്. കൈക്കുള്ളത് വെട്ടാൻ വേണ്ടി പോവാണ്. ഇപ്പം നിങ്ങൾ തയ്യൽ അറിയില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ, കൈ നന്നായിട്ട് വെട്ടാൻ അറിയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട്. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പം എനിക്ക് നല്ലതായിട്ട് തോന്നിയതാണ്. അത് നല്ലതായിട്ട് പെട്ടെന്ന് നമുക്ക് വെട്ടിയെടുക്കാൻ വേണ്ടി പറ്റും തോന്നിയതാണ്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക, അതായത് നമ്മൾ കൈക്കുള്ള ഭാഗം ഇങ്ങനെ നമ്മൾ ആ കൈക്കുഴിയുടെ ഭാഗത്തോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ട് കഴിഞ്ഞ് അടയാളപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൈക്കുഴി പെട്ടെന്ന് വെട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു 3.5 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തുക. അത് കഴിഞ്ഞിട്ട് അത് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അതും നല്ല എളുപ്പമാണ്. ഇപ്പം നമ്മുടെ കൈയും ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, കൈക്കുള്ള ഭാഗവും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടോപ്പിന് വേണ്ടിയിട്ടുള്ള മുകളിലോട്ടുള്ള പോർഷൻ നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലൈനിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കൈയും വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് തൽക്കാലത്തേന് ഇത് മടക്കി മാറ്റി വെക്കാം. നമുക്കിനി ടോപ്പിൻ്റെ താഴോട്ടുള്ളത് നോക്കാം. ഇനി നമ്മൾ ബാക്കി തുണി എടുക്കുക, അത് രണ്ടായിട്ട് കട്ട് ചെയ്യുക. പിന്നെ ഈ ടോപ്പിലൊരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുണി കുറച്ച് പോലും വേസ്റ്റ് ആവുന്നില്ല, ഫുള്ള് തന്നെ ഇതിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ കട്ട് ചെയ്താണെങ്കിൽ പോലും നമ്മുടെ നെക്കിൻ്റെ പോർഷൻ അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ പോകത്തുള്ളൂ, ബാക്കി ഒട്ടും തുണി നമുക്ക് വേസ്റ്റ് ആവത്തില്ല. ഞാനിപ്പോൾ ഇത് രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ടോപ്പിൻ്റെ താഴത്തോട്ടുള്ള പോർഷൻ്റെ ഫ്രണ്ട് സൈഡാണിത്. ഇത് നമ്മൾ ചെറുതായിട്ട് ഇത് ഇങ്ങനെ മടക്കി കൊടുക്കുക, ചെറുതായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇങ്ങനെ ചെറുതായിട്ട് മടക്കി 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 നമ്മളിത് ഫുള്ള് തയ്ക്കണം. പക്ഷെ നമ്മൾ ഇടയ്ക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ വെട്ടി വെച്ചേക്കുന്ന ടോപ്പ് ഉണ്ടല്ലോ അതിൻ്റെ അളവും കൂടെ നോക്കണം. ഇപ്പം ഞാനിത് തയ്ച്ച് കുറച്ചായിട്ടുണ്ട്, നല്ല ഭംഗിയില്ല കാണാൻ. ഇപ്പം നിങ്ങൾക്ക് ഇത് ഇത്രയും വീതിയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് എടുത്താൽ മതി. എനിക്ക് കുറച്ച് വീതിയിൽ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. നിങ്ങൾക്ക് വീതി കുറവ് മതിയെങ്കിൽ അത് അങ്ങനെ എടുക്കാം. ഇനി വീതി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ കുഞ്ഞ് ഈർക്കിൽ കിട്ടില്ല, ആ ഈർക്കിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇടയ്ക്കലോട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്ച്ച് കഴിയാൻ വേണ്ടി പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെയും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഇങ്ങനെ വെച്ച് തയ്ക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ മുട്ടുസൂചി ഇല്ലേ, മുട്ടുസൂചി വെച്ചിട്ട് നേരത്തെ പ്ലീറ്റ്സ് എടുത്തിട്ട് അതിങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ട് തയ്ക്കാം. അത് നമുക്ക് പെട്ടെന്ന് തയ്ച്ച് കഴിയും, നല്ല ഈസിയാണത്. ഞാനിപ്പോൾ നമ്മുടെ ടോപ്പിന് താഴോട്ടുള്ള ഭാഗം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ മറ്റേ സൈഡ് നമുക്ക് തയ്ക്കാം. ഞാനിപ്പോൾ ഇത് രണ്ടെണ്ണം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രണ്ട് ഭാഗം അത് ഫ്രണ്ടും ബാക്കും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള നമ്മുടെ ടോപ്പിൻ്റെ മുകളിലോട്ടുള്ള ഭാഗം നമുക്ക് റെഡിയാക്കാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടോപ്പിൻ്റെ നല്ല ഭാഗം ഇങ്ങനെ വെക്കുക, അതിൻ്റെ മുകളിലോട്ട് ലൈനിങ് ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഈ ഭാഗത്തൂടെ ഇങ്ങനെ അറ്റത്ത് കൂടെ ഇങ്ങനെ ഫുള്ള് തയ്ച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് നമുക്ക് തിരിച്ചിടാം. ഞാനിപ്പോൾ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സെൻറ്റർ കണ്ടോ, ഇതിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് സൂക്ഷിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ സെൻറ്ററിൽ കൂടെ തന്നെ വരണം. ആ പുറത്തോട്ട് വരുവാണെങ്കിൽ നമ്മൾ ആ നൂല് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ മാക്സിമം നമ്മൾ ശ്രദ്ധിച്ച് തയ്ക്കാൻ വേണ്ടി നോക്കുക, സെൻറ്ററിൽ കൂടെ നല്ല ശ്രദ്ധിച്ച് തന്നെ തയ്ച്ച് നോക്കുക.
ഞാനിപ്പോൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ കൂടി ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എനിക്കിത് കുറച്ച് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ടോപ്പിൻ്റെ ബാക്ക് സൈഡ് കൂടി ശരിയാക്കാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ചേക്കുന്ന ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ വെക്കുക. അതിൻ്റെ പുറത്തേക്ക് ഈ പോർഷൻ ഇങ്ങനെ വെച്ചിട്ട് ബാക്കിൽ ലൈനിങ് വെക്കുക. അപ്പം ഈ ഭാഗം എങ്ങനെ തയ്ക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗം കൃത്യമായിട്ട് അളവെടുക്കുക, അതായത് ഒരേ രീതിയിൽ തന്നെ എടുക്കുക. അപ്പം നമുക്കുണ്ട് ഇപ്പോഴത്തെ സൈഡിൽ കുറച്ച് സ്പേസ് നമുക്ക് തയ്ക്കാൻ രീതിയിൽ വരുന്നതാണ്ടോ അവിടെ കൂടിയാണ് നമ്മൾ തയ്ച്ചു കൊടുക്കേണ്ടത്. അതിന് മുന്നേ നമ്മൾ ഈ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ സൈഡ് നമ്മൾ കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേണം നമ്മൾ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെയും പിന്നെ ഇപ്പുറത്തെ സൈഡിലും നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വേണം നമ്മൾ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ ഈ സൈഡും കണ്ടോ ഇപ്പുറത്തെ സൈഡും, ഞാൻ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വലിയ കുഴപ്പമില്ല, നല്ല ഭംഗിയായിട്ടൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് കൈ പിടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ കൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിന്ന് അടുത്തായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഞാനാണെങ്കിൽ കൈ തയ്ക്കുന്നത് നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. അത് നിങ്ങൾക്ക് കൈ തയ്ക്കുന്നത് അറിയാൻ വേണ്ടി, നമുക്ക് ഭയങ്കര എളുപ്പമാണ് കൈ തയ്ക്കുന്നത്, അത് മനസ്സിലാകും നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ കൈ തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് സ്റ്റിച്ച് ചെയ്യണം. നമുക്കപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അപ്പം നമ്മൾ ഫ്രണ്ടും ബാക്കും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കൈയും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ടോപ്പിൻ്റെ ഏകദേശം പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഇതിൻ്റെ രണ്ടിൻ്റെ സൈഡ് അടിക്കണം, സൈഡ് നമ്മൾ കൂട്ടി സ്റ്റിച്ച് ചെയ്യണം. ബാക്കിയൊക്കെ നമ്മുടെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി വലിയ പരിപാടിയൊന്നുമില്ല, ഇത് രണ്ടും കൂടെ ജസ്റ്റ് കൂട്ടി അടിച്ചാൽ വേണ്ടി മാത്രം മതി. പിന്നെ നമ്മൾ കൈയുടെ വണ്ണം അടിക്കുമ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പ് നോക്കുക. ടോപ്പിൻ്റെ അളവ് വെച്ചിട്ട് കൈ അളന്ന് തയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ടോപ്പ് ഇതിന് മുകളിലോട്ട് ജസ്റ്റ് വെച്ച് നോക്കുക, അല്ലെങ്കിൽ അളന്ന് നോക്കുക ചെയ്യുക. എന്നിട്ട് നമ്മുടെ കൈ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ കൈയുടെ ഭാഗവും പിന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഭാഗവും കുറച്ച് കയറ്റി അടിക്കുക. അപ്പം ഈ ഭാഗം കുറച്ച് കയറ്റി അടിക്കുക. അപ്പം നമുക്കൊരു ടോപ്പിനൊരു പ്രത്യേക ഭംഗി കാണും, നല്ല ഷേപ്പിന് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ താഴോട്ടുള്ള ഭാഗമില്ലേ, അതാണെങ്കിൽ ഈ തുമ്പ് ചേർത്തിട്ട് അതിൻ്റെ അറ്റത്തില്ലേ അവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പം നമുക്ക് കുറച്ചും കൂടി ടോപ്പിന് നല്ല വിരിവായിട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ ഈ ടോപ്പിൻ്റെ താഴെ ഭാഗം ഇങ്ങനെ മടക്കുക, രണ്ടായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ടോപ്പിൻ്റെ പരിപാടി. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ലേ? അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിരിക്കുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും ബൈ ബൈ.